മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു സ്ത്രീ തൻ്റെ 300 വയസ്സ് പ്രായമുള്ള മകനെ, ആ മകൻ മരണപ്പെട്ടതിൽ മനംനൊന്തുകൊണ്ട് അലമുറയിട്ട് നിലവിളിച്ച് കരയുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ആ സ്ത്രീയോട് ചോദിക്കുകയുണ്ടായി. 60-നും 70-നും ഇടയ്ക്ക് ആയുധദൈർഘ്യമുള്ള ആളുകളുടെ ആ സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കേട്ട് ആ സ്ത്രീ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്. അവർ വീട് നിർമ്മിക്കുമ്പോൾ അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വീട് നിർമ്മിക്കുക മാത്രമല്ല കോട്ടയും കൊട്ടാരങ്ങളും അവർ നിർമ്മിക്കുകയും ചെയ്യും. അത് കേട്ട് ആ സ്ത്രീ ഉച്ചത്തോടെ പറയുകയുണ്ടായി, ആ സമൂഹം, ആ മനുഷ്യർ എന്ത് വിഡ്ഢികളാണ്! ബുദ്ധിയില്ലാത്ത ജീവികളാണവർ. ജീവിക്കാൻ വെറുമൊരു മരച്ചുവട് മാത്രം ആവശ്യമുള്ള അവർ. ഭൗതിക ജീവിതത്തിന് വേണ്ടി മണിമാളികകൾ ഉണ്ടാക്കുന്നവരെക്കുറിച്ച് എന്ത് പറയാനാണ്? അനന്തമായ ജീവിത സൗകര്യങ്ങളെ ഈയൊരു ജീവിതത്തിന് വേണ്ടി ത്യജിക്കുന്നവർ എത്ര വിഡ്ഢികളാണ് എന്നാണ് ഈ സ്ത്രീയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാനുണ്ട്. നാം ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടും, അതിനിടയിൽ വീട് നിർമ്മിക്കാനും മറ്റുമായി നമ്മൾ വളരെയധികം ചെലവഴിച്ച് വലിയ മണിമാളികകൾ തന്നെ കെട്ടിയുണ്ടാക്കും. അപ്പം നമ്മൾ അതിനുവേണ്ടി ദൂർത്തടിച്ച് ചെലവഴിച്ച് നമ്മൾ അതിലേക്ക് താമസിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രം താമസിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട പറയുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൂർത്തുകൾ ഒഴിവാക്കി മിതമായ രൂപത്തിൽ ചെലവഴിച്ചുകൊണ്ട് പരലോകത്തിലേക്ക് വേണ്ടി ആ സമ്പാദ്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.